ഹായ് ഗായ്സ്, അഗെയിൻ വെൽക്കം ബാക്ക് ടു പി എസ് എച്ച് ടെക്. അപ്പം നമ്മളൊരു മിനി ബുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കടക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ പറയാം, ഇവിടെ നല്ല കാറ്റാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഹോൾഡർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതിനായിട്ട് 5 A4 ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല വൈറ്റ് പേജൊക്കെ എടുത്തിട്ട് മുറിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു റൗണ്ടായിട്ടുള്ള ഷേപ്പിൽ A4 പറ്റുന്ന വിധത്തിൽ ഫുള്ളായിട്ട് നമുക്കൊന്ന് റൗണ്ടായിട്ട് നമ്മുടെ സിസർ അടിച്ച് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്ത് വരാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി എന്ന് പറയുന്നത് നമുക്കൊരു യെല്ലോ പേപ്പർ എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ യെല്ലോ കളറാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാൽക്കണിയിൽ അതുകൊണ്ട് നല്ല ലേറ്റാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വൈറ്റ് കളറായിട്ട് തോന്നുന്നത്. ഇനി നമുക്ക് ആദ്യം എടുത്ത് വെച്ച ഇതിൻ്റെ പോലെ നന്നായിട്ട് നമ്മുടെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ യെല്ലോൻ്റെ 2 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ, അപ്പോൾ നന്നായിട്ട് നമ്മളിവിടെ ശരിക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മൾ എടുത്ത് വെച്ച നമ്മുടെ വൈറ്റ് പേപ്പേഴ്സ് നന്നായിട്ടൊന്ന് ശരിയാക്കി വെച്ചിട്ട് ഒന്ന് സൈസൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ യെല്ലോ പേപ്പർ, ഫസ്റ്റത്തെ യെല്ലോ പേപ്പർ ഒരു സൈഡിലും അതുപോലെ തന്നെ മറ്റേ യെല്ലോ പേപ്പർ മറ്റേ സൈഡിലും ആയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ടൊക്കെ ശരിയാക്കി കൊടുക്കുക. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇമോജി വരച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ 2 ഫോം ഷീറ്റ് എടുത്തിട്ട് ലവ് കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് പേപ്പറും ഒരു റെഡ് പേപ്പറും എടുത്തിട്ട് അതിൻ്റെ നമ്മുടെ വായൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഇമോജി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒക്കെ പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ചിലപ്പോൾ കുറച്ചൊക്കെ വിട്ട് പോയിട്ടുണ്ടാവും, ഒക്കെ നന്നായിട്ട് പിൻ ചെയ്യാൻ നോക്കുക. ഇനി നമുക്ക് അത് ഒട്ടിച്ചെടുക്കണം. അതിന് മുമ്പ് എല്ലാതും ഒന്നും കൂടി ഒന്ന് ശരിയാക്കി കൊടുക്കുക. കാരണം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു പേജ് കവർ ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഒന്ന് ശരിക്കും ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒട്ടിച്ച് കംഫർട്ടബിളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഒരു മിനി ബുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, കാരണം നമുക്കൊരു ക്യൂട്ടായിട്ടൊരു മിനി ബുക്കാണ് കിട്ടുന്നത്. അപ്പോൾ കണ്ടോ, നല്ല ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് കണ്ടോ, നമ്മുടെ മിനി ബുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല കാലിഗ്രഫിയിലൊക്കെ നമുക്ക് എഴുതിയാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു ലവ് കൊട്ടിച്ചിട്ട് ഇനി ഒന്ന് എൻ്റെ പേരെഴുതാൻ പോവുകയാണ്. ഫസ്റ്റത്തെ ഒരു പേജല്ലേ. അപ്പോൾ മറ്റേ ബുക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ എൻ്റെ വീഡിയോസിലൊക്കെ അധികം മിക്കവാറും നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന ആളാണെങ്കിൽ കണ്ടിട്ടുണ്ടാകും. കാരണം ഞാൻ മിക്ക വീഡിയോസിലും മേക്ക് ഓവറിൻ്റെ വീഡിയോയിലൊക്കെ ഞാനത് കാണിച്ചിരുന്നു. അപ്പോൾ ഒക്കെ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കോണിൽ കൂടി ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുള്ളൂ. താങ്ക് യു.